ഹലോ, നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വാട്ട് ഐറ്റിൻ്റെ ഡേ വ്ളോഗ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടീൻ കാണിക്കുന്നതുണ്ട്, ഇനി മന്തി ബർഗർ അങ്ങനെ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കാണിക്കുന്ന വാട്ട് ഐറ്റിൻ്റെ ഡേ വ്ളോഗ്സ് ഉണ്ട്. എന്നാൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതൊന്നുമല്ല. ഒരു പണിയും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു മലയാളി എന്തൊക്കെ വരി വലിച്ച് കഴിക്കോ അതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് എൻ്റെ 2-3 ദിവസം മുന്നത്തെ വാട്ട് ഐറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ കണ്ടിട്ട് വായോ. എഴുന്നേറ്റപ്പോൾ തന്നെ ഹെൽത്തി ആണെന്ന് യൂട്യൂബ് പറഞ്ഞൊരു ഹെൽത്തി ഡ്രിങ്ക് കുടിച്ചു. പിന്നെ ചാവടിക്കാൻ നോക്കുമ്പോൾ എൻ്റെ ചായ എടുത്ത് അനിയും കുടിച്ചു. അതുകൊണ്ട് ചാവടിക്കാത്ത നേരെ ചോറ് വയ്ക്കാനായിരുന്നു, കാരണം എനിക്ക് ചോറ് മാത്രമേ ഉള്ളൂ. രാവിലത്തെ മെനുവിൽ ഞാൻ ഉൾപ്പെടുത്താറില്ല, ഞാൻ രാവിലെ എണീക്കില്ല. നെല്ലുത്തേരി ചോറും പിന്നെ ചക്കക്കുരുക്കറിയും ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറിയും തലേന്നത്തെ കുറച്ച് ചമ്മന്തിയും പിന്നെ ചിക്കൻ്റെ അച്ചാറും ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ എനിക്കുള്ള ആദ്യത്തെ ഉരുള ഉരുട്ടുമ്പോഴത്തേക്ക് എനിക്കെന്താന്ന് അനിയം കടന്ന് അലറി. അപ്പോൾ പിന്നെ അവനും എടുത്തു. അവന് മാത്രം കഴിച്ചാൽ പോരല്ലോ, എനിക്കും കഴിക്കണ്ടേ. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ആദ്യത്തെ ഉരുള ഉരുട്ടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നെല്ലുകുത്തേരി പണ്ടേ എനിക്ക് ഇഷ്ടമുണ്ടാണോ എന്നറിയില്ല. ഞങ്ങൾ ഒരേ ഇരുപ്പിന് 4 പ്ലേറ്റ് രണ്ടാളും കൂടെ അകത്താക്കി. അവനെ വാരിക്കൊടുത്തോണ്ടും പിന്നെ മൊബൈൽ കളിക്കായതുകൊണ്ടും എത്ര കയറിപ്പോയി എന്ന് അവന് പോലും അറിയില്ല. അപ്പുറത്ത് രാവിലത്തെ ചേമ്പരിപ്പുണ്ട്, പക്ഷേ നമ്മൾ അതിലേക്ക് വെറുതെ കൈവച്ചില്ല. വീട്ടിൽ തെങ്ങ് മുറിക്കുന്നുണ്ടായി, അപ്പോൾ പിന്നെ തെങ്ങിൻ്റെ കരിമ്പും കൊണ്ട് ഉപ്പ വന്നു. പിന്നെ അതിൻ്റെ വേലയായും ഉൾപ്പെടുത്താം. അത് ഏകദേശം കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരമായി. പിന്നെ ചായയും ബിസ്ക്കറ്റും, പിന്നെ രാത്രിത്തെ ഭക്ഷണം ചോറും കടായിയും. അത് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ എവിടുന്നോ കുബൂസും കൊണ്ടുവന്നു. പിന്നെ കുബൂസും അച്ചാറും മയോണൈസും എല്ലാം കൂടെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചു. അതൊക്കെ തന്നെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോഴാണ് അല്ലോ ചക്ക വിങ്ങിയായിരുന്നു തരാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ഉമ്മ വന്നത്. അപ്പോൾ പിന്നെ ചക്കയും ചിക്കൻ്റെ അച്ചാറും വാരി കഴിക്കാൻ മടിയായതുകൊണ്ട് ഉമ്മ വാരിത്തരാന്ന് പറഞ്ഞു. കൂടെ കട്ടൻ ചായയും കൂടെ ഉണ്ട് കേട്ടോ. കിടക്കാൻ പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു, അപ്പോൾ പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ചു. ഈ തീറ്റയും വ്ളോഗൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.